നിർബന്ധ നമസ്കാരത്തിനു ശേഷം തനിയെ ദ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തേണ്ടതുണ്ടോ എന്നാണ് ഒരു ചോദ്യം നമസ്കാരാനന്തരം ഉള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഒന്നുകിൽ അത് നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്താണ് ധൂബ്രൂലി സ്വലാത്തിൻ ഓരോ നമസ്കാരത്തിൻ്റെയും ദുബറിൽ എന്നാണല്ലോ ഹദീസിൽ വന്നിരിക്കുന്നത് ദുബർ എന്ന് പറയുമ്പോൾ അവസാന ഭാഗമാണ് അതുകൊണ്ട് തന്നെ തശഹുദിൻ്റെ അവസാന ഭാഗം ഒരാൾ സലാം വീട്ടുന്നതിന് മുമ്പ് ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് നമസ്കാരത്തിലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ദുബറുള്ള പ്രാർത്ഥന എന്നുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് ഒരു വാ പണ്ഡിതന്മാരുടെ വിശദീകരണം അതുകൊണ്ടാണ് നബിസ് അല്ലാഹ് അലൈഹി വസലമാത്തങ്ങളോട് അബു വക്ര സുദ്ദീ ഖി അൻഹു

അവിടെ നബിസ് അള്ളാഹു അലൈഹി വസ്ലമാത്തങ്ങൾ എന്ന് കാണാൻ സാധ്യമല്ല ഏതായ ഏതായിരുന്നാലും ശരി ജമാഅത്തായി ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റു മറ്റുള്ള ആളുകൾ ആമിയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും നബിസ് അള്ളാഹു അലൈഹി തങ്ങളുടെ ഹദീത്തിൽ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഇത് ഒരിക്കലും കാണാൻ സാധ്യമല്ല പൊതുവേ പ്രാർത്ഥനകളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് പ്രാർത്ഥനക്ക് കൈ ഉയർത്തുക എന്നാണ് പൊതുവായിട്ടുള്ള നബി അല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളെ ശരിയാണ് കാരണം അള്ളാഹു റസൂ സാഹു അലൈഹി വസ്ലം പറഞ്ഞു കരീം അള്ളാഹു ഉദാഹരണം ലജ്ജയുള്ളവനുമാണ് അടിമ തന്നിലേക്ക് ഉയർത്തിയ കൈകളെ വ്രത ശൂന്യമായി മടക്കി കൊടുക്കുന്നതിന് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് നബി സല അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു അപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുക അതേപോലെ സുദീർഘമായി യാത്ര ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് യുത്തിയിലുസഫറ അയാൾ സുദീർഘമായി യാത്ര ചെയ്യുന്നു എന്നിട്ട് അയാൾ കൈകൾ ഉയർത്തി യാ റബ്ബി അള്ളാഹു അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരാളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുശ അലൈഹി അലഹലം പറഞ്ഞു അന്ന ഇസ്തജാബുലഹു അയാളുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് മറുപടി ലഭിക്കുക കാരണം അയാളുടെ ഭക്ഷണം അയാളുടെ വസ്ത്രം എല്ലാം ഹരാവുമായി ഒട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പൊതുവെ കൈകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നബി അല്ലാഹു അലൈഹി യൂസ്വല മാത്രങ്ങൾ കൈ ഉയർത്തിയതായി കാണാൻ സാധിക്കുകയില്ല അതിൽപ്പെട്ടതാണ് ജുമ നമസ്കാരത്തിൽ ജൂബ കുമ്പായി അഥവാ ഹുതുബയുടെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനയിൽ നബി അലൈഹി അല്ലാഹുസല്ലം അങ്ങനെ പ്രത്യേകമായി കൈകൾ ഉയർത്തിയിട്ടില്ല നബി അലൈഹി സല്ലാ അലൈസ് നിൽക്കുന്ന വേളയിൽ ഇസ്തിസ്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ മാത്രമാണ് നബി കൈ ഉയർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകമായി വരാത്ത വേളകൾ കൈ ഉയർത്താതിരിക്കുകയാണ് വേണ്ടത് ഇതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രോതാവ് ചോദിച്ചത് തനിയെ നമസ്കരിക്കുമ്പോൾ തനിയെ കൈ ഉയർത്താമോ എന്നാണ് ഈ നിലപാട് തനിയാണെങ്കിലും ആണെങ്കിലും ബാധകമാണ് എന്ന് മനസ്സിലാക്കാം അതെ പൊതുവെ സ്ഥിരമായി കൈകൾ ഉയർത്തിക്കൊണ്ട് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിച്ചത് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക